കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എഫേസ്യലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകും. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. മുൻപ് എഫേസ്യർ ആരായിരുന്നു എന്ന് ഓർപ്പിക്കുന്നത് ഇപ്പോൾ അവർ ആരായിരിക്കുന്നു എന്നതിൻ്റെ മഹാത്മ്യത്തെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ്. മുൻപേ അവർ ഇരുട്ടിലായിരുന്നു എന്നല്ല ഇവിടെ പറയുന്നത്, അവർ ഇരുളായിരുന്നു എന്നാണ്. അതായത് അവരിലും അവർക്ക് ചുറ്റും ഇരുട്ടായിരുന്നു. ഏതാണ് ഈ ഇരുട്ട്, അല്ലെങ്കിൽ ഈ ഇരുട്ട് എന്തിനെ കാണിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ എഫസോസിലെ സഭ രൂപം കൊണ്ട കാര്യം പറയുമ്പോൾ അവിടെയുള്ള പ്രത്യേകമായ ചില ആചാര രീതികളെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിഗ്രഹാരാധനയ്ക്കും ഭൗതിക സമ്പാദ്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമായിരുന്നു എഫസോസ്. പുരാതന ലോകത്തിലെ 7 അതിശയങ്ങളിൽ ഒന്നായിരുന്നു അവിടുത്തെ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. അർത്തമീസ് എന്നത് ഗ്രീക്ക് പേരും ഡയാന എന്നത് അതിൻ്റെ ലാറ്റിൻ പേരുമാണ്. ആകാശത്ത് നിന്ന് വീണു കിട്ടിയ ഒരു ഉൽക്ക കഷ്ണമായിരുന്നു അർത്തമീസ് ദേവി എന്ന പേരിൽ അവർ ആരാധിച്ചു വന്നത്. സമൃദ്ധിയുടെ പ്രതീകമായി അവർ അതിനെ കണക്കാക്കി പോന്നു. വെള്ളി കൊണ്ട് മനോഹരമായി ഉണ്ടാക്കിയ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ രൂപവും ദേവിയുടെ രൂപവും ഉണ്ടാക്കി വിൽക്കുന്നത് എഫസോസിൽ ഒരു വൻ വ്യവസായമായി വളർന്നു. തീർത്ഥാടനത്തിനായി അവിടെ എത്തുന്ന 1000-ക്കണക്കിന് ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര രൂപങ്ങളും അർത്തമീസ് ദേവിയുടെ വിഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ടുപോയി തങ്ങളുടെ വീടുകളിൽ പ്രതിഷ്ഠിച്ച് പൂജിച്ചു പോന്നതായിട്ട് ചരിത്രം പറയുന്നു. മാത്രമല്ല എഫേസ്യ ലിപികൾ എന്ന പേരിൽ അറിയപ്പെട്ട മന്ത്രശക്തിയുള്ള ഏലസുകളും അന്ന് വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അർത്തമീസ് ദേവിയുടെ ക്ഷേത്രത്തിന് 425 അടി നീളവും 220 അടി വീതിയും 60 അടി ഉയരവും ഉണ്ടായിരുന്നു. വിവിധ കൊത്തുപണികളുള്ള 127 തൂണുകളിലാണ് ഈ ക്ഷേത്രം നിലനിന്നിരുന്നത്. ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് യാതൊരു കുറ്റവാളിയെയും പിടികൂടുവാൻ അധികാരികൾക്ക് അവകാശമില്ലാതിരുന്നതിനാൽ കുറ്റവാളികളുടെ ഒരു സങ്കേത സ്ഥാനമായിരുന്നു അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. പൗലോസിന്റെ പ്രസംഗം മൂലം എഫസോസ് നഗരത്തിലെ വളരെയേറെ ജനം ക്രിസ്തീയ വിശ്വാസികളായി തീർന്നതിനാൽ തങ്ങളുടെ വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭമെല്ലാം നഷ്ടമാകുമെന്ന് ഭയപ്പെട്ട് ദെമേത്രിയോസ് എന്ന തട്ടാനും അവന്റെ സഹപ്രവർത്തകരും ചേർന്ന് വലിയ കലാപം അവിടെ അഴിച്ചുവിട്ടു. ഏകദേശം 25,000 പേർക്ക് ഇരിക്കാവുന്ന അവിടുത്തെ രംഗസ്ഥലം അവർ ജനത്തെ എല്ലാം വിളിച്ചുകൂട്ടി തങ്ങളുടെ വ്യാപാരത്തിന് വരാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചും അർത്തമീസ് ദേവിയുടെ മഹാത്മ്യം ഒതുങ്ങിപ്പോകുന്നതിനെ കുറിച്ചും ദെമേത്രിയോസ് നഗര വളരെ സരസഗംഭീരമായി പ്രസംഗിക്കുവാനിടയായി. ഇത് കേട്ടപ്പോൾ അവിടെ കൂടി വന്ന വലിയ ജനക്കൂട്ടം എഫേസ്യരുടെ അർത്തമീസ് ദേവിയെന്ന് ദേവി നീണാൾ വാഴട്ടെ എന്ന് 2 മണിക്കൂർ നേരം ആർത്തു വിളിക്കാനിടയായി. അങ്ങനെ ബഹളം വർദ്ധിച്ചു വന്നപ്പോൾ തങ്ങൾ എന്തിന് അവിടെ ഒത്തുകൂടി വന്നു എന്ന കാര്യം പോലും അവർ വിസ്മരിച്ചു. വാക്യം 32 അവിടെ നമുക്കത് കാണാൻ കഴിയും. പൗലോസ് അവരുടെ മധ്യത്തിലേക്ക് ചെന്ന് അവരെ ശാന്തമാക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവന്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും അവനെ സമ്മതിച്ചില്ല. ഒടുവിൽ നഗരാധിപൻ അഥവാ മേയർ ജനത്തെയെല്ലാം ശാന്തമാക്കിയ ശേഷം പൗലോസും കൂട്ടുകാരും അർത്തമീസ് ദേവിയെ ദുഷിക്കുന്നവരോ ക്ഷേത്രത്തിനെതിരായി പ്രസംഗിക്കുന്നവരോ അല്ലെന്നും പക്ഷേ ദെമേത്രിയോസിനും കൂട്ടുകാർക്കും ആരുടെയെങ്കിലും പേരിൽ പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ വ്യവഹരിക്കാം എന്നും ഇന്നത്തെ ഈ കലഹത്തിന് യാതൊരു ന്യായീകരണവും ഇല്ലാത്തതിനാൽ റോമൻ ഭരണാധികാരികൾ ഇക്കാര്യം അറിഞ്ഞാൽ
നമ്മുടെ പേരിൽ കുറ്റം ചുമത്താനായിട്ട് ഇടയുണ്ട് എന്നും പറഞ്ഞ് നഗരാധിപൻ ജനക്കൂട്ടത്തെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ അർത്തമീസ് മഹാദേവിയാണ്, ദേവിയുടെ ആൾക്കാരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് വരുവാനായിട്ടിടയായത്. അവരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു എന്ന് പറയാനായിട്ട് ഇടയായത്. അങ്ങനെ മുൻപേ നിങ്ങൾ ഇരുളായിരുന്നെങ്കിലും ഇപ്പോൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു എന്ന് അവിടെ പൗലോസ് ഓർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ 8:12 നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറയുവാനായിട്ടിടയായി. ആർഷഭാരതത്തിലെ ഋഷിമാര് പ്രാർത്ഥിച്ചപ്പോൾ അവർ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചത്. അസത്തോ മാം സദ്ഗമയ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ. മൃത്യോ മാം അമൃതം ഗമയ, ഞങ്ങൾ മരണത്തിലാണ്, ഞങ്ങളെ അമൃതിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് നയിക്കണമേ. അതുപോലെ മൂന്നാമതായിട്ട് അവർ പറഞ്ഞത് തമസോ മാം ജ്യോതിർഗമയ, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. എന്നാൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ നീണ്ട ലോകചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആർക്കും ഒരു ഉത്തരം കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ശ്രീബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അദ്ദേഹം ഏഷ്യയുടെ വെളിച്ചമായിരുന്നു എന്ന്. എന്നാൽ സർവ്വലോകത്തിന്റെയും വെളിച്ചമായ കർത്താവ് വന്നപ്പോഴാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ശരിക്കും ഉത്തരം ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അസത്തോമ സദ്ഗമയ എന്നുള്ളതിന് കർത്താവ് ഉത്തരം കൊടുത്തു, ഞാനാണ് സത്യം. അതുപോലെ മൃത്യോമാം അമൃതം ഗമയ, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞു. വീണ്ടും തമസോമാം ജ്യോതിർഗമയ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ആ പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ വേദഭാഗം നാം ശരിയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇവിടെ നാം കാണുന്നത് കർത്താവിന് പ്രസാദമുള്ളത് എന്ത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. കൊലോസർ 1:10 ഇതേ കാര്യം പൗലോസ് മറ്റൊരു നിലയിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും അവിടെ താൻ പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. തന്നെയല്ല, അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. കൊലോസ്യയിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുമ്പോൾ കർത്താവിന് പ്രസാദമുള്ളത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിക്കണം എന്ന് പൗലോസ് അവരോട് പറയുകയാണ്. നമുക്ക് ഇഷ്ടമായത് എന്ത് എന്നല്ല, കർത്താവിന് പ്രസാദമായത് എന്ത് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. നാം ചെയ്യേണ്ട കാര്യങ്ങളുടെ ശരിയും തെറ്റും ഈ വെളിച്ചത്തിലാണ് തീരുമാനിക്കേണ്ടത്. സംഭാഷണം, ഇടപാടുകൾ, വേഷം, വിനോദം, വ്യായാമം, ജീവിത രീതി, പണം ചെലവഴിക്കുന്ന വിധം, ഇവയെല്ലാം കർത്താവിന് പ്രസാദമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ എന്ന് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ദൈവം നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. പ്രവൃത്തികൾ 26:18, റോമർ 13:12, 2 കൊരിന്ത്യർ 4:6, കൊലോസർ 1:13, കൊലോസർ 1:13, ഈ വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് ജീവിക്കണം എന്ന പ്രായോഗിക നിർദ്ദേശമാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നവർ അവർ കായ്ക്കുന്ന ഫലങ്ങളെക്കുറിച്ചും നാം ഇവിടെ വായിക്കുന്നുണ്ട്. സൽഗുണം, നീതി, സത്യം, ഈ മൂന്ന് കാര്യങ്ങളാണ് വെളിച്ചത്തിന്റെ ഫലങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. റോമർ 5:7 കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ദയാവായ്പോടുകൂടിയ ഇടപാടും നീതിപൂർവമായ വർത്തനാരീതിയും സത്യസന്ധമായ പെരുമാറ്റവും, അതാണ് ഈ സൽഗുണങ്ങൾ കാണിക്കുന്നത്. ദയാവായ്പോടുകൂടിയ ഇടപാട്, നീതിപൂർവമായ വർത്തനാരീതി, സത്യസന്ധമായ പെരുമാറ്റം.
അതുപോലെ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾ എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഫലം പ്രവൃത്തികൾ, അത് ഒന്ന് വകതിരിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഗലാത്യർ 5:19 നാം വായിക്കുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ, എന്നാൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലമോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ കായ്ക്കുന്നതിനെ ഫലം എന്നാണ് പറയുന്നത്. എന്നാൽ ചീത്ത കാര്യങ്ങളാണ് കായ്ക്കുന്നതെങ്കിൽ അത് പ്രവൃത്തികളാണ്, ജഡത്തിന്റെ പ്രവൃത്തികൾ, ആത്മാവിന്റെ ഫലം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ആലോചനകൾ അനുഗ്രഹമായി തീരട്ടെ. നാം നമ്മിൽ എന്തെങ്കിലും തിന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിനെ പുറത്തെടുത്ത് കളയുവാൻ നെഹെമ്യാവ് ചെയ്തതുപോലെ ദേവാലയത്തിന്റെ അറകളിൽ ശത്രു കൊണ്ടുവന്നു വെച്ച എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് പുറത്തെടുത്ത് കളഞ്ഞ് ദേവാലയത്തെ ശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ നമുക്ക് ശുദ്ധീകരിക്കാം. അവിടെ ഇരിക്കാൻ പാടില്ലാത്ത പലതും അവിടെ ഇരിക്കുന്നുണ്ട്. അതിനെ എടുത്ത് പുറത്തു കളഞ്ഞ് നമുക്ക് നമ്മുടെ ആലയത്തെ ശുദ്ധീകരിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.